ഹലോ ഗൈസ്, ഞാൻ ആകെ ഒരു എന്താണ് പനി പിടിച്ച് ആകെ ഇങ്ങോട്ടോട്ട് കിടക്കുകയാണ്. കുറച്ച് പനിയാണ്, അസുഖമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ശബ്ദത്തിന് ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്നെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ ഉതിർന്നത്, ഉരുത്തിരിഞ്ഞു വന്നതെന്നൊക്കെ പറയാമോ. നമ്മളെ ഉറക്കം ഇല്ലാണ്ടാക്കി കളഞ്ഞു. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നോ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കേട്ടും. എനിക്ക് വേണ്ടത് ഈ ചോദ്യങ്ങളിലെ ഉത്തരമാണ്. ആർക്കൊക്കെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളിലേക്ക് ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് തരിക. കാരണം എനിക്ക് പോലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണ്. പക്ഷേ എവിടെയൊക്കെയോ ഇതിൻ്റെ ഉത്തരം ആർക്കൊക്കെയോ അറിയാം. അതിൻ്റെ ഒരു ചെറിയൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരം എനിക്ക് ഗ്രാസ്പ് ആവും. ഞാൻ കുറച്ച് നേരം ഇതിനെ കുറിച്ച് ഒന്ന് റിഫ്ലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല. ഈ കിട്ടിയ ഉത്തരം, നിങ്ങൾ തരുന്ന ഉത്തരവും തമ്മിൽ എന്തെങ്കിലും സാമ്യത ഉണ്ടോ എന്ന് ഒന്ന് വിശകലനം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കറക്റ്റ് ആൻസർ തരുന്ന ആളുകൾക്ക് പ്രത്യേകം സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ഒരുപാട് വലിയ വലിയ ആളുകളിലേക്ക് ഉറക്കം കിടത്തിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ തത്വചിന്തകർ, വലിയ പണ്ഡിതന്മാർ, ഇവരെയൊക്കെ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, സൈലൻസ് ആയിട്ട് കിടന്നുറങ്ങുമ്പോൾ ചില ചോദ്യങ്ങൾ അവരേക്ക് ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ തന്നെ അവർ ചാടി എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഏതെങ്കിലും പുസ്തകങ്ങളിലോ ഒക്കെ അവർ എഴുതി വെക്കും. കാരണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു രാത്രികൾക്ക് നമുക്ക് ഉണ്ടാകുന്ന ചില മനസ്സിൻ്റെ വന്നു കയറുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ്. അതൊക്കെ ആ സമയത്തേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അങ്ങനെ ഒരു ചോദ്യമോ ഉത്തരവോ ആ മനസ്സിലേക്ക് വരില്ല. അപ്പോൾ അതൊക്കെ ഉടനെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് വലിയ വലിയ ആളുകളിലേക്ക് ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഈ ചെറിയ ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ നിങ്ങളെല്ലാവർക്കൊക്കെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത്, ആർക്കൊക്കെയാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് ഞാൻ ചോദിക്കുന്നു. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അധികം സമയം വൈകിപ്പിക്കുന്നില്ല. ആദ്യമായിട്ട് ഉണ്ടായ ചോദ്യം ഇതൊരു കുസൃതി ലെവലിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും എല്ലാ പാടത്തും പറമ്പിലും കായലിൻ്റെ ചെളിമണം ആസ്വദിച്ചിരിക്കുമ്പോൾ പോലും, അല്ലെ കടലോരത്തിരിക്കുമ്പോൾ പോലും ആളുകളൊക്കെ ഓരോ മൈക്കും വിളിച്ച് ഓരോ ചോദ്യങ്ങളൊക്കെ കേട്ടൊക്കെ വരുന്നത് നമ്മൾ ഡെയിലി നിരന്തരം പ്രതികരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാ എൻ്റെ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരം തരുവാൻ നിങ്ങൾ തയ്യാറാണോ? എൻ്റെ പനി മാറ്റിത്തരൂ, ആകെ അസുഖത്തിൽ കിടക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തരാൻ സാധിക്കുമെങ്കിൽ അത് ഒരു വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്നെ അലട്ടിയ ഒന്നാമത്തെ ചോദ്യം വേറെ ഒന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയോ? അറിയാമെങ്കിൽ
കമന്റ് ചെയ്യുക. അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റാത്ത രണ്ട് കാര്യം. രണ്ടാമത്തെ ചോദ്യം എന്നെ അലട്ടിയ രണ്ടാമത്തെ ഒരു കുസൃതിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഒരിക്കലും എത്തിച്ചേരില്ല, അതെന്താണ്? വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ അവിടെ എത്തി, ആ ജംഗ്ഷനിലെത്തി, ഇവിടെ എത്തി, ഇപ്പോഴെത്തി എന്നൊക്കെ കരുതും, പക്ഷെ ഒരിക്കലും എത്തിച്ചേരില്ല, അതെന്തായിരിക്കും? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് കമൻ്റ് ചെയ്യുക. അറിയാമെങ്കിൽ ഇനി വരുന്നത് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യമുണ്ട്, ഒരു സാധനമുണ്ട്, ഒരു സംഭവം, അതെപ്പോ ഡ്രൈ ആകുന്നു അപ്പോ അത് നനഞ്ഞുകൊണ്ടേയിരിക്കും, അതെന്താണ്? ഡ്രൈ ആകുന്തോറും നനവ് വരുന്ന കാര്യം എന്താണ്? എന്തായിരിക്കും? എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഉത്തരം പറയൂ. ഇനി വേറെ കുറച്ച് ചോദ്യങ്ങൾ വീണ്ടും ബാലൻസ് ഉണ്ട്. അതിലിപ്പോ ഒരു മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഞാൻ പലപ്പോഴും ഒരുപാട് വൊക്കാബുലറീസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഇംഗ്ലീഷിലൊക്കെ നിഘണ്ടു ഡിക്ഷണറിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഡിക്ഷണറിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച ഒരു ചോദ്യമാണ്. അത് വേറെ ഒന്നല്ല, എല്ലാ ഡിക്ഷണറിയിലും ഇൻകറക്റ്റായിട്ട് സ്പെല്ല് ചെയ്യുന്ന ഒരു വാക്ക് ഏതാണ്? എല്ലാ ഡിക്ഷണറിയിലും ഇൻകറക്റ്റായിട്ട് സ്പെല്ല് ചെയ്യുന്ന ഒരു വാക്ക് അതേതാകുന്നു? ഈ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ആകെ ഞാൻ കൺഫ്യൂഷനായി പനിക്കൂടി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും. എല്ലാ ഡിക്ഷണറിയിലും ഇൻകറക്റ്റായിട്ട് സ്പെൽ ചെയ്യുന്ന വാക്കേത്? ഇനി നാലെണ്ണമൊക്കെ കഴിഞ്ഞു തോന്നുന്നു, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഒരു വാക്കുണ്ട്, ഒരൊറ്റ ലിറ്ററേ ഉള്ളു ആ വാക്കിന്, പക്ഷെ ആ വാക്ക് തുടങ്ങുന്നത് ഈ കൊണ്ടായിരിക്കും, അവസാനിക്കുന്നത് ഈ കൊണ്ടായിരിക്കും. ഒരൊറ്റ ലെറ്ററേ ഉള്ളെന്ന എൻ്റെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ തുടക്കം ഈ ആണ്, അവസാനം ഈ ആണ്, അതേതാണ് ആ വാക്ക്? ആ വാക്കിനാണെങ്കിൽ ഒറ്റ ലെറ്റർ ഉണ്ടോ, ഒറ്റ ലെറ്ററേ ഉള്ളൂ എന്നാ പറയുന്നത്? ഓരോരോ സ്വപ്നങ്ങൾ, ഓരോരോ ചിന്തകളെ ഉറങ്ങി കിടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനുള്ള ആൻസേഴ്സ് അറിയാവുന്ന ബുദ്ധി കൂർമ്മതയുള്ള പ്രേക്ഷകർ, നിങ്ങൾ എന്നെ സഹായിക്കുന്നില്ലേ? സഹായിക്കണം. എന്നെ സഹായിക്കാനുള്ള നമ്പർ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അക്കൗണ്ട് നമ്പറൊന്നും തരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം മാത്രം തന്നാൽ മതി. അപ്പോൾ വാട്ട് ഈസ് ദ ആൻസർ ഫോർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്? എൻ്റെ പനി കൂടുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.